ഒരു കല്യാണത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ആവാസങ്ങള്, വൃത്തികേടുകൾ, തോന്നിവാസങ്ങള്. ഒരു പുതിയാപ്പിള ഒരു പുതിയണ്ണിന്റെ വീട്ടിലേക്ക് പോകേണ്ടത് ആ കോലത്തിലാണോ, ആ രൂപത്തിലാണോ, ആ ശൈലിയിലാണോ? അതിന് കൂട്ടുനിന്ന എല്ലാവരും നാഥനായ റബ്ബിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് തരുന്നത് അല്ലാഹുവിൽ കൂടുതൽ അടുക്കാനും അല്ലാഹുവിനെ കൂടുതൽ പേടിക്കാനുമാണ്. അങ്ങനെയാണ് ഒരു കാല ഒരുപാട് കൊറോണ കാലം കഴിഞ്ഞ് ഇപ്പൊ വീണ്ടും ലോക്ക്ഡൌണിലേക്ക് തന്നെയാണ് നമ്മുടെ നാടുകളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയില് ഞാൻ ഇന്ന് എന്റെ ഒരു സുഹൃത്ത് നമുക്ക് അയച്ചെന്ന ഒരു വീഡിയോ കൊണ്ട്, ഒരു കല്യാണത്തിന്റെ ഒരു വീഡിയോ. സുബ്ഹാനല്ലാഹ്, കാസർഗോഡ് നടന്ന ഒരു കല്യാണത്തിന്റെ ഒരു അവസ്ഥയാണ്. ഒരുപാട് ചെറുപ്പക്കാര്, വിവരമില്ലാത്ത ഒരുപാട് ചെറുപ്പക്കാര് കിടന്ന് ചിരിക്കുകയാണ്. ആ ചിരിക്കുന്ന സമയത്ത് കുറെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ പേരിൽ കുറെ ആളുകൾ കൂടിയിട്ട് പുതിയ ഏതോ ഒരു വസ്ത്രം അണിയിക്കുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് ഒരു പുതിയാപ്പിളക്ക് ധരിച്ചു കൊടുക്കാൻ കഴിയാത്ത ആറു വഷളനായ വസ്ത്രം. ശരീരത്തിന്റെ ഒരുപാട് ഭാഗങ്ങള് ബനിയനും മറ്റും അതുപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ കീറിപ്പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെന്തൊക്കെയോ തുണി ഉടുത്തു കൊടുത്തിട്ടുണ്ട്. തലയിലെ ഈ പാള പോലത്തെ ഒരു സാധനം വെച്ച് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ പുതിയാപ്പിളയുടെ മുഖത്തേക്ക് കരിയും മറ്റുമൊക്കെ വാരി തേച്ച് അങ്ങനെ പുതിയാപ്പിള ആനയിച്ചു കൊണ്ടുപോയിരുത്തുന്ന വളരെ അറുവഷളനായ വളരെ വൃത്തികെട്ട ഒരു സ്വഭാവം. കല്യാണം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ദീൻ പരിഭാവനമായി കണ്ട മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ സുന്നത്താണ്. ആ സുന്നത്തിനെ വളരെ മോശമാക്കുന്ന രൂപത്തിൽ, ഈ രൂപത്തിൽ നീയൊക്കെ ജനങ്ങളുടെ മുന്നിൽ ആ സുന്നത്തിനെ വഷളാക്കിയാൽ അല്ല നിന്നെ വെറുതെ വിടൂല, അല്ല നിങ്ങളെ വെറുതെ വിടൂല, ഒരു സംശയവുമില്ല. എന്തുമാത്രം വൃത്തികേടാണത്! ഒരു കല്യാണത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ആവാസങ്ങള്, വൃത്തികേടുകൾ, തോന്നിവാസങ്ങള്. ഒരു പുതിയാപ്പിള ഒരു പുതിയണ്ണിന്റെ വീട്ടിലേക്ക് പോകേണ്ടത് ആ കോലത്തിലാണോ, ആ രൂപത്തിലാണോ, ആ ശൈലിയിലാണോ? അതിന് കൂട്ടുനിന്ന എല്ലാവരും നാഥനായ റബ്ബിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും. കുറെ ആളിങ്ങനെ ചിരിക്കുക, ചിരിക്കും പോലെ വിവരമില്ലാത്ത വളരെ മോശത്തരമായ അല്ലാഹുവിന്റെ ദീനിനെ പറയിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ. നിനക്ക് ആരാടോ ഈ ദീനിന് ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആകാനുള്ള അവകാശം തന്ന ധാരാണ്? എന്തടിസ്ഥാനത്തിലാണ് അല്ലാഹുവിന്റെ ദീനിന്റെ പരിശുദ്ധമായ ദീനിലൊരു മെമ്പറായി അല്ലാഹു നിന്നെ മാറ്റിയിട്ടില്ലേ? ആ ദീനിലൊരു മെമ്പറാക്കിയ നീ നിന്റെ ദീനിന്റെ പരിശുദ്ധതയെ കളങ്കപ്പെടുത്തുന്ന രൂപത്തിൽ നീ സുന്നത്തിനെയൊക്കെ ഇങ്ങനെ കളങ്കപ്പെടുത്തിയാൽ അല്ല നിന്നെ വെറുതെ വിടൂല. ദുനിയാവിൽ വെച്ച് നിന്നെ അല്ലാഹു പഠിപ്പിക്കും, നിങ്ങളൊക്കെ പഠിക്കും. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, കല്യാണം എന്ന് പറയുന്നത് ആവാസമല്ല, അത് സുന്നത്താണ്. പരിഭാവനമായ ഒരു വിശിഷ്ടമായ സുന്നത്ത്. അതിന് ചില രീതികളുണ്ട്, ശൈലികളുണ്ട്. ആ രൂപത്തിൽ തന്നെ അത് കൊണ്ടാടണം. ആ രൂപത്തിൽ മാത്രമേ അത് ചെയ്യാവൂ. അല്ലാത്ത രൂപത്തിൽ ചെയ്താൽ അതിന്റെ തിക്തഫലം ഏത് രൂപത്തിലാണ് നീ അനുഭവിക്കുക എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ, ഇസ്തിഗ്ഫാർ ചൊല്ലി തൗബ ചെയ്ത് മടങ്ങിക്കോ. അല്ലെങ്കിൽ നീയൊക്കെ വളരെ വിദൂരമല്ലാത്ത കാലത്തിൽ പഠിക്കുമെന്ന് മാത്രമാണ് ഈ മദനീയത്തിന്റെ മജ്ലിസിൽ വെച്ച് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്. അല്ലാഹു നമ്മളുടെ കൽബ് നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ യുവ സമൂഹത്തെ അല്ലാഹു നന്നാക്കി തരട്ടെ. ഇങ്ങനെ അല്ലാഹുവിന്റെ ദീനിനെ കളിയാക്കരുത്. അല്ലാഹുവിന്റെ ദീനിൽ മെമ്പറായിട്ട് ആ ദീനിനെ പറയിപ്പിക്കുന്ന ഒരു ജീവിത ശൈലിയും ഒരു ജീവിത രീതിയും ഒരു കാരണവശാലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. എത്ര ആളുകൾ അത് കണ്ടിട്ട് ചിരിക്കണത്! സുബ്ഹാനല്ലാഹ്, ഇതര മതസ്ഥരത് കണ്ടിട്ട് ചിരിക്കുന്നില്ലേ? അല്ലാഹുവിന്റെ ദീനിൽ മെമ്പറായ കുറെ ആളുകള് നല്ല ശരീരം നിനക്ക് തന്നിട്ടില്ലേ? നല്ല കണ്ണ് അല്ലാഹു നിനക്ക് തന്നില്ലേ? നല്ല വായ അല്ലാഹു നിനക്ക് തന്നില്ലേ? നല്ല മൂക്കും നല്ല നാവും നല്ല കൈയും നല്ല കാലും നല്ല ശരീര അവയവങ്ങളും തന്നില്ലേ? ആ റബ്ബേ, നീ ധിക്കരിക്കുകയാണോ? പൊന്നു മോനെ, നീ തൗബ ചെയ്ത് മടങ്ങിക്കോ. ഒരിക്കലും അങ്ങനെയുള്ള വൃത്തികേടുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് വളരെ ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അങ്ങനെയുള്ള വൃത്തികേടുകളിൽ നിന്ന് മാറി എല്ലാ ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കണോ. മക്കളൊക്കെ കല്യാണം കഴിക്കുമ്പോ അതേ കെട്ടിച്ചു കൊടുക്കുന്ന പുതിയാപ്പിള, അത് എങ്ങനത്തെ പുതിയാപ്പിള എന്നൊക്കെ നന്നായി നോക്കണോ. അതെ, ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ഈ കോലത്തിലൊന്നും കയറി വരുന്ന പുതിയാപ്പിളമാർക്ക് നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്. നല്ല ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു എല്ലാവരുടെയും കൽബ് നന്നാക്കി തരട്ടെ.